എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ബോട്ടിൽ ഹട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാനൊരു പപ്പിക്കുട്ടീനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോണത് അതാണ് കേട്ടോ. ബോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ്. ഇന്ന് നമുക്ക് കുറച്ചും കൂടി വലിയൊരു ബോട്ടിലിൽ ചെയ്ത് നോക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ബോട്ടിലുകളാണ്. അച്ചാർ കുപ്പിയൊക്കെ എടുക്കുക കേട്ടോ. പ്ലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ ഇതുപോലത്തെ ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലും ചെയ്യാം. ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഏത് ബോട്ടിൽ ചെയ്യുകയാണെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് കുറച്ചും കൂടി വലിയൊരു ബോട്ടിലിൽ ചെയ്ത് നോക്കാം. നമ്മളിന്ന് ചെയ്യാനായിട്ട് പോണത് ഇതുപോലത്തെ ബോട്ടിലാണ്. ഇതിൻ്റെ ക്യാപ്പ് കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ ഞാനതിൽ ഈസ്റ്ററിൻ്റെ ഒരു ക്യാപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ബോട്ടിലിൽ ത്രെഡ് ചുറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ബോട്ടിൽ മുഴുവനായിട്ടും ഒന്ന് ചുറ്റിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ത്രെഡ് കുറവാണെങ്കിൽ ത്രെഡിന് പകരമായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബോട്ടിലിൽ. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ത്രെഡാണോ ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആ ത്രെഡിൻ്റെ സെയിം കളർ തന്നെ പെയിൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പെയിൻറ്റിന് പകരമായിട്ട് കളർ പേപ്പർ ഒട്ടിക്കാം. അങ്ങനെയാണെങ്കിലും ത്രെഡിൻ്റെ സെയിം കളർ തന്നെ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബോട്ടിൽ മുഴുവനായിട്ടും ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പപ്പിക്ക് ഹെയർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ത്രെഡും കൂടി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ത്രെഡ് ഇതുപോലെ രണ്ടാക്കുമ്പോൾ നമ്മുടെ ബോട്ടിലിനെക്കാട്ടിലും കുറച്ചും കൂടി നീളം വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കുറച്ചധികം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ സൗകര്യം വെച്ചാൽ അതനുസരിച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബോട്ടിലിൽ സെറ്റ് ചെയ്തെടുക്കാം. ഹെയർ സെറ്റ് ചെയ്യാനായിട്ടുള്ള ത്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബോട്ടിലിൻ്റെ ചുറ്റുമായിട്ട് ഒരു ത്രെഡ് ചുറ്റിയെടുക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അതിലാണ് നമ്മൾ നമ്മുടെ ഹെയർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോണത്. നമ്മളിപ്പോൾ ബോട്ടിലിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ത്രെഡ് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ത്രെഡ് ഓരോന്നോരോന്നായിട്ട് കോർത്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ത്രെഡ് രണ്ടാക്കി മടക്കുക. അതിനുശേഷം ഇതുപോലെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ത്രെഡും ഇതുപോലെ കെട്ടിക്കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കോർത്തെടുക്കണം. നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വരിക ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ബോട്ടിലിൽ ത്രെഡ് ചുറ്റി കൊടുത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കളയാം. പക്ഷെ ഇങ്ങനെ ചെയ്താലാണ് കാണാനായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ. ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഗിവ് അവേ കുറിച്ച് പറയാം. നമ്മുടെ ഗിവ് അവേയുടെ 5 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുക വ്യാഴാഴ്ചയാണ്. അതിന് ഇത്ര ലേറ്റ് ആവുന്ന എന്താണെന്ന് വെച്ചാൽ, പലർക്കും ഓൺലൈൻ ക്ലാസ്സൊക്കെ കാരണം വീഡിയോസ് 5 കാണാൻ പറ്റിയിട്ടില്ല പറഞ്ഞു. അപ്പോൾ ചിലതൊക്കെ മിസ്സായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള സമയമാണ് വ്യാഴാഴ്ച വരെ. അപ്പോൾ വ്യാഴാഴ്ച വരെയുള്ളത് നോക്കിയിട്ട് വ്യാഴാഴ്ചയാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക കേട്ടോ.
നമ്മൾ കമൻറ്റ് പിക്കർ വഴി ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്ന ആൾ 5 വീഡിയോസിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടോയെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമാണ് വിന്നറിനെ കൺഫേം ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഹെയർ സെറ്റ് ചെയ്യാനായിട്ടുള്ള ത്രെഡ് ഞാനിവിടെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുപോലെ തുമ്പൊക്കെ വെട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബോട്ടിലില് കെട്ടി കൊടുക്കണം. ബോട്ടിൽ ക്യാപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ല ടൈറ്റായിട്ട് വേണം കെട്ടി കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് അഴിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ത്രെഡ് ബോട്ടിൽ കെട്ടി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്തിട്ട് തുമ്പൊക്കെ ഒന്നും കൂടി വെട്ടി കൊടുക്കുന്നുണ്ട്. ഹെയർ സെറ്റ് ചെയ്തൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പപ്പിയുടെ തലഭാഗമാണ് ചെയ്യാനായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ത്രെഡ് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ബോട്ടിലിൻ്റെ പകുതി വരുന്ന രീതിയിൽ വേണം ത്രെഡ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം കുറച്ചധികം ത്രെഡ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ത്രെഡ് കട്ട് ചെയ്തിട്ട് 8 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം വേറെ കളറാണ് ചെയ്തിട്ടുള്ളത്. ത്രെഡ് കട്ട് ചെയ്യുന്നതിൻ്റെ അളവൊന്നും പറയാത്ത എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ബോട്ടിലിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് അതിലെല്ലാം മാറ്റങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമുക്ക് നല്ല കട്ടിയായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടണമെങ്കിൽ എത്രത്തോളം ത്രെഡ് വേണം എന്നുള്ളത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ത്രെഡുകൾ നമുക്ക് സെൻറ്ററിലായിട്ടൊന്ന് കെട്ടി കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ സെറ്റും ഇതുപോലെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ത്രെഡെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കണം. ബോട്ടിൽ ക്യാപ്പിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ ഒരെണ്ണം വേറെ കളർ ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ, അത് ഞാൻ സെൻറ്ററിലാണ് വെക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ 2 സൈഡിലും 2 എണ്ണം വീതം വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂഗണ്ണ് വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ കൈയൊന്നും പൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ത്രെഡ് 5 എണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 3 എണ്ണം കൂടി ഒട്ടിച്ചു കൊടുക്കണം. ത്രെഡെല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപോലെ കിട്ടാനായിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിലാണ് കാണാനായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ.
ഞാനിപ്പോൾ ഇവിടെ ത്രെഡെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ത്രെഡ് ഒട്ടിച്ചത് കാണാത്ത രീതിയിൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ത്രെഡും കൂടിയും ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വേറെ കളറാണ്. കുറച്ചധികം ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിലോട്ടും ഒരുപോലെ വരുന്ന രീതിയിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത്, നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ത്രെഡ് ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കണ്ണ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോണത്, നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള ഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കണ്ണ് വെച്ചു കൊടുക്കാം. കണ്ണ് വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു മുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട്. ചുണ്ട് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ പപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തലയിൽ ഒരു ബോ കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും കാണാനായിട്ട്. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കുറച്ചധികം സമയം ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടിയും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് രണ്ട് മൂന്ന് ട്രൈഡ് പിക്ചേഴ്സും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടിയും കാണണം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.